എൻ്റെ കുഞ്ഞെ, ഇപ്പോഴത്തെ നിൻ്റെ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഏത് ഭയത്തിലൂടെയും നിന്നെ നയിക്കാൻ എൻ്റെ കരം ശക്തമാണ്. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. എൻ്റെ കുഞ്ഞെ, നിൻ്റെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനുള്ള ചിന്തയിലാണ് നീ. നിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എൻ്റെ അതിസ്വാഭാവികമായ വഴിയിലൂടെ മാത്രമായിരിക്കും. എൻ്റെ കുഞ്ഞെ, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തുന്നുവെന്നും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ സഹായിക്കുമെന്നും നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ, നിൻ്റെ ആത്മീയ വളർച്ച ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന കളകൾ അലസതയും അഹങ്കാരവുമാണെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രതിസന്ധികളിൽ നീ തളർന്നു പോകരുത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന കാര്യം പലപ്പോഴും നീ മറന്നു പോകുന്നു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. എൻ്റെ കുഞ്ഞെ, നിൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം നിൻ്റെ മേൽ ചൊരിഞ്ഞ അനേകം കൃപകൾ വ്യർത്ഥ ഭാഷണത്തിലൂടെ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാത്ത കാര്യങ്ങളെയോർത്ത് നിരാശപ്പെടരുത്. ദൈവഹിതത്തിനായി കാത്തിരിക്കുക. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നിരന്തരം പുകഴ്ത്തുക. അപ്പോൾ നിൻ്റെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ കരുണയെ നിരന്തരം വാഴ്ത്തുക. അപ്പോൾ നിനക്ക് കരുണ ലഭിക്കും. എൻ്റെ കുഞ്ഞെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളുടെ വിശ്വസ്തത പാലിക്കുക. കൃപകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിൻ്റെ ഹൃദയത്തെ ദൈവഭയത്തിൽ സൂക്ഷിക്കുക. എൻ്റെ കുഞ്ഞെ, ഞാൻ സകല ജനപദങ്ങളുടെ അഭിഭാഷകയും മാതാവുമാണ്. ജപമാലയിലൂടെ നീ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, എൻ്റെ മകൻ നിന്നോട് സംസാരിക്കുന്ന ഇടങ്ങളെ നീ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിലേക്കും ദിവ്യകാരുണ്യത്തിലേക്കും ഞാൻ നിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഈ സഹനത്തിൻ്റെ പിന്നിലൊരു ദൈവീക പദ്ധതിയുണ്ട്. നിന്നെ വിശുദ്ധീകരിക്കുവാനും വളർത്താനുമുള്ള ദൈവീക പദ്ധതി. എൻ്റെ കുഞ്ഞെ, മറ്റുള്ളവരാൽ നീ ചെറുതായിപ്പെടുമ്പോഴും വിഷമിക്കരുത്. അവ എളിമയോടെ സ്വീകരിക്കുക. ഇതുവഴി ദൈവസന്നിധിയിൽ നീ കൂടുതൽ സ്വീകാര്യനാകും. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിന്മേൽ വയ്ക്കുക. പിന്നെ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രായച്ചിത്തത്തിലൂടെയും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ നീ അതിജീവിക്കും. എൻ്റെ കുഞ്ഞെ, നിന്നെ ആരും മനസ്സിലാക്കാത്തതിൽ നീ ദുഃഖിക്കേണ്ട. ഗച്ചമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ആരാലും അറിയപ്പെടാത്ത സഹനത്തിനു മുമ്പിൽ കൂടുതൽ മാധുര്യമുണ്ട്. ആ മാധുര്യം ഞാൻ നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഈ സമയം എൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള ശക്തി ദൈവത്തോട് ചോദിക്കുക. കാരണം നിനക്കായി സാത്താൻ ഒരുപാട് കെണികൾ ഒരുക്കുന്നുണ്ട്. അതിനാൽ നീ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, എപ്പോൾ വേണമെങ്കിലും എന്നെ സന്ദർശിക്കാൻ ഭയപ്പെടേണ്ട. നിന്റെ അപേക്ഷകളെല്ലാം സ്വീകരിക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നീ ചോദിക്കുന്നത് നൽകാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ കുഞ്ഞെ, നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിന്മേൽ വയ്ക്കുക. പിന്നെ നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രായച്ചിത്തത്തിലൂടെയും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ നീ അതിജീവിക്കും. എൻ്റെ കുഞ്ഞെ, നിന്നെ ആരും മനസ്സിലാക്കാത്തതിൽ നീ ദുഃഖിക്കേണ്ട. ഗച്ചമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, നിന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ പരിപൂർണമായും ശരണപ്പെടുക. ഇങ്ങനെ മാത്രമേ ആ നിമിഷങ്ങളെ അഭിമുഖീകരിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ.
എൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നിരന്തരം പുകഴ്ത്തുക. അപ്പോൾ നിന്റെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ കരുണയെ നിരന്തരം വാഴ്ത്തുക, അപ്പോൾ നിനക്ക് കരുണ ലഭിക്കും. എൻ്റെ കുഞ്ഞെ, അയോഗ്യയാണെന്ന് നീ നിന്നെക്കുറിച്ച് തന്നെ കരുതുന്നു. അതെങ്ങനെയാണെന്നും, എന്നാൽ എൻ്റെ സ്നേഹം വളരെ വലുതാണ്. അത് നിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ മറച്ചു പിടിക്കും. എൻ്റെ കുഞ്ഞെ, നീ സ്വർഗത്തിൻ്റെ കുഞ്ഞായി രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത പരിശ്രമങ്ങൾ എത്രമാത്രമാണെന്ന് ആ ദിനത്തിൽ നീ അറിയുകയും വിസ്മരിക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, നിന്റെ തളർന്നുപോയ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നീ ആത്മാവിൽ നവീകരിക്കപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് വിശുദ്ധ കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയുമാണ്. എൻ്റെ കുഞ്ഞെ, ഈ സഹനത്തിൻ്റെ പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട്. നിന്നെ വിശുദ്ധീകരിക്കുവാനും നിന്നെ വളർത്തുവാനുമുള്ള ദൈവീക പദ്ധതി. എൻ്റെ കുഞ്ഞെ, എപ്പോഴും ഉന്മേഷവതിയായിരിക്കുക. എന്തെന്നാൽ, ഞാൻ മടുത്തു എന്ന് നീ ഉള്ളിൽ പറയുമ്പോഴേക്കും ഞാൻ നിന്റെ അരികിൽ വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്നെ പറ്റിയുള്ള അവിടുത്തെ പദ്ധതി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. നിന്റെ ആത്മാർത്ഥമായ സഹകരണവും വിശ്വസ്തതയുമാണ് അവിടുത്തേക്ക് ആവശ്യം. എൻ്റെ കുഞ്ഞെ, ഈ ശൂന്യതയുടെ നാളുകളിലും എൻ്റെ സ്നേഹം നിന്നെ അനുഗമിക്കുന്നുണ്ട്. നീ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ അത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ഒന്നും ഭയപ്പെടേണ്ട. അവസാനം വരെ വിശ്വസ്തനായിരിക്കുക. എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു. എൻ്റെ കുഞ്ഞെ, എൻ്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹവും ദയയും അനുകമ്പവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജപമാലയിലൂടെ നീ അത് ആവോളം സ്വീകരിക്കുക. എൻ്റെ കുഞ്ഞെ, ഞാൻ സകല ജനപദങ്ങളുടെയും അഭിഭാഷകയും മാതാവുമാണ്. ജപമാലയിലൂടെ നീ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. എൻ്റെ കുഞ്ഞെ, നിന്റെ ആത്മീയ വളർച്ചയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന അലസതയും അഹങ്കാരവുമാണെന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എൻ്റെ കുഞ്ഞെ, നിന്റെ ആത്മീയ സ്നേഹം വളർച്ച പ്രാപിക്കുന്നത് സംഭാഷണത്തിലൂടെയാണ്. ദൈവത്തോട് സംഭാഷണം നടത്തുന്ന നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാനിത് നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. എത്രയധികം എൻ്റെ വാക്കുകളെ നീ സംശയിക്കുന്നുവോ,